സോ ഞങ്ങളുടെ ബെഡ്റൂം ഒന്ന് മേക്ക് ഓവർ പോലെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൽ ആക്ച്വലി കുറേ തിങ്സ് ചെയ്യാനുണ്ട്, കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ബ്രേക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്നെന്തായാലും ജസ്റ്റ് ക്ലീനിങ്ങും പരിപാടിയായിട്ടൊന്ന് ജസ്റ്റ് നോക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആൻഡ് ഐ ഹോപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നേ ഉള്ളൂ. മിക്കവാറും പകുതി വെച്ച് നിർത്തേണ്ടി വരും, കാരണം മടുക്കും. നാച്ചുറൽ തിങ്ങാണ്. ഇത് ഈ ഷെൽഫാണ്. ഈ ഷെൽഫിന്റെ മുകളിൽ കുറെ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം എടുത്ത് താഴെ വെച്ച് ഈ ബാഗിനകത്ത് കുറെ ഡ്രസ്സുകളാണ്. പിന്നെ എന്റെ ക്രാഫ്റ്റിന്റെ കുറച്ച് ചാർട്ട് പേപ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം എടുത്ത് താഴെ വെച്ച് ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. മുകളിൽ നിന്ന് ഇത്രേ സാധനം എടുത്ത് താഴെ ഇട്ടു. ഇനി അന്നത്തെ അവിടെ ഒന്നുമില്ല. ഇനി ഇതൊക്കെ എന്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്, ലൈക്ക് ഈ ചാർട്ട് പേപ്പർ തിങ്സ്. ഇതെല്ലാം ഞാൻ ഇനി മുകളിൽ കൊണ്ടുപോകും, കാരണം ഇത് വെറുതെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇത് എന്റെ അനിയത്തി ക്യാച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ബുക്കാണ്, അതവിടെ ഇരിക്കട്ടെ, അവളെന്തെങ്കിലും ചെയ്യും. ഇതൊക്കെ മാറ്റണം. പിന്നെ ബോക്സ് ഫുൾ പൊടിയാ കണ്ടോ, കുറെ സാധനങ്ങളുണ്ട്. എല്ലാം എന്റെ സിസ്റ്റേഴ്സിന്റെ. അയ്യോ ഇത് കാലിയാവും. പിന്നെ ഇതാ വാങ്ങിച്ച കുറെ ഫോൺ കേസുകളുണ്ട് ഇവിടെ. ഇതൊക്കെ ഫോണ് മാറിയപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തയായി. ഇത്രയും എടുത്തപ്പോ തന്നെ ഞാൻ തളർന്നു. വൈ സി ഞാൻ വേർത്തിരിക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലല്ലേ. സത്യം ഞാൻ വേർത്തു, നല്ല വേർത്തു. ഇന്ന് ഭയങ്കര ചൂടാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട, ബ്ലൂടൂത്ത് ഓഫ് ആയതാ. അത്രയും ഡെക്കറേഷൻ വേണ്ട കേട്ടോ. ഇത് എന്റെ അനിയത്തിയുടെ ക്രിയേറ്റിവിറ്റിയാണ്, അവർ റെസിൻ കൊണ്ട് ചെയ്തതാ. BTS യുനോ. അതിനെ പിടിച്ചു വാങ്ങും, പിടിച്ചു വാങ്ങും. ഗൈസ് ഇന്നൊന്നും ഒതുക്കി കഴിയാൻ തോന്നുന്നല്ല, ബിക്കോസ് അവളിപ്പോ പേഴ്സണൽ ഡയറി എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഒരു ഓ ഞാൻ അടിച്ചു വരണം. സി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടേക്കാണ്, നിങ്ങൾക്ക് അറിയിട്ട് അടിച്ചതായിരിക്കും. അല്ലയോ നീയല്ലേ ഈ ക്ലീനിങ് പ്ലാൻ കൊണ്ടുവന്നത്? അപ്പൊ നീ ശരിക്കും ഞാൻ ചെയ്യാനാണോ ക്ലീനിങ് കണ്ടേ? ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഒരെണ്ണത്തിന്റെ ആവശ്യമില്ല, പകുതിയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഒരു ഒനിയനും പകുതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം
ഇനി നമുക്ക് I'm waiting at the doorstep, fine on time.
രണ്ട് പാറ്റേൺ പേപ്പർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് പർപ്പിൾ തീം മേബി. Days without water along the sun's old road. We cross over borders to get where we are, and it's all for you. It's all for you. It's all for you. It's all for you. Did it all for you. It's all for you. It's all for you. It's all for you. Nights without sleeping, 'cause you fear the night. And days without eating, 'cause it ain't. ഇത് 10x10 cm എടുത്തിട്ട് ഈ ഹാർട്ട് ഷേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. സോ ഇത് ഫ്രണ്ട് ഡിസൈനിൽ വെക്കാണ്. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് മൈ ഫ്രണ്ട് കവർ ഷേക്കർ. അപ്പം അതുകൊണ്ട് സീക്വൻസ് എടുത്തുകൊണ്ട് വന്നേ. ഞാൻ സൈസ് അനുസരിച്ച് ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കട്ട് ചെയ്തു. അതായത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക. ഫെവി ബോണ്ട് ബോർഡറിൽ പേസ്റ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഓൾറെഡി ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഇൻ കേസ് അഥവാ ഇളകി വരാനുള്ള ചാൻസസ് സി കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നമ്മൾ ആ രീതിക്ക് എന്താ ഗ്യാരണ്ടീഡ് ആയിട്ടാണ് കൊടുക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഫെവി ബോണ്ട് ഞാൻ ഇവിടെയും യൂസ് ചെയ്താണ് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ബോർഡറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സീക്വൻസ് ഇടാം. അപ്പം ഞാനിത് പർപ്പിൾ തീമാണ് ലൈക്ക് അവർക്ക് ആവശ്യം. സോ അതുകൊണ്ട് സീക്വൻസ് പർപ്പിൾ റിലേറ്റഡ് രീതിയിൽ നമുക്ക് നോക്കാം. All we had was time.